हाई हलो ब्यूटी वित् लाश ट्वेलवि वीडियो स्वागत। अब इन वीडियो स्किन वाइटनिंग और वीडियो स्किन वाइटनिंग और अटीपोली पैक फेस पैक या फेस पैक मात्र अर मूं स्टेप अंबाइट अब क्लेंसिंग आदमी क्लीनिंग क्लेंसिंग स्टीम अब ना मूं स्टेप ई फेस पैक इटावेंगे एफक्टीव आवतु तमने फोटो कनसूँ ए नूर शतम एफक्टीव कई दिवसम और ओइल पर नापरादि अच्छे वीडियो आने दैवे अब कैं का अब अद इतम कंटिन्यूसो अब कूड़ा फेस पैक या ट्वाइस ए वीक भर एफक्टीव केमिकल प्रोडक्ट नमें वीटले इंग्रीडियंस फुल बॉडी वाइटनिंग वे फेस पैक शिक्षा फेस पैक पक्षे फु बॉडी वाइटनिंग वे यूस अब निूसो निर्मी मुंबे कुछ या फेस पैक साधन कुरेकूरी വലിയൊരു എമൗണ്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഫുൾ ബോഡിയിലേക്ക് ഒരു ദിവസം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഫുൾ ബോഡിയിലേക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫുൾ ബോഡി വൈറ്റനിങ്ങിന് ഭയങ്കര എഫക്റ്റീവ് ആണ്. ഇതിപ്പോൾ ഞാൻ ചെറിയൊരു എമൗണ്ട് ഫേസ് പാക്ക് ആയിട്ടാണ് കാണിക്കുന്നത്. ഞാൻ ഫേസ് പാക്ക് ആയിട്ടും ഫുൾ ബോഡി വൈറ്റനിങ്ങിനും ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ 100% റിസൾട്ട് കിട്ടിയാണ്. ജസ്റ്റ് നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക. ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഒരു മാറ്റവും വരുന്നില്ല എങ്കിൽ നിങ്ങൾ ഒരു ട്വൈസ് എ വീക്ക് നിങ്ങൾ ഉപയോഗിച്ചിട്ട് ഒരു മാറ്റവും വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാവുന്നതാണ്. 100% റിസൾട്ട് തരുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ ഉറപ്പ് പറയുന്നത്, ഇല്ലെങ്കിൽ ഇങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പം നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കുക. കണ്ടു നോക്കിയിട്ട് ജസ്റ്റ് ഒരു തവണ ഉപയോഗിച്ച് നോക്കുക. ആ ഒരു തവണ ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിസൾട്ട് മനസ്സിലാവുന്നതായിരിക്കും. എന്ന് വെച്ചാൽ നിങ്ങളുടെ പെട്ടെന്ന് വെളുക്കുമെന്നല്ല പറഞ്ഞാൽ, ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് വെളുക്കുമെന്നല്ല പറഞ്ഞാൽ, നിങ്ങളുടെ മുഖത്തെ കരിവാളിപ്പ് പിഗ്മെൻറ്റേഷനും ഒക്കെ മാറിയിട്ട് നിങ്ങൾക്ക് നല്ല മാറ്റം തോന്നും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഉപയോഗിക്കും, അത് ഉറപ്പാണ്. അതുകൊണ്ട് അതിന് ബെസ്റ്റായിട്ടുള്ളൊരു ഫേസ് പാക്കാണ്. അപ്പം അതിനു മുമ്പുള്ള സ്റ്റെപ്പുകളാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. അതിന് ശേഷം മാത്രമേ ഫേസ് പാക്ക് ഉണ്ടാക്കുന്ന രീതി ഞാൻ കാണിച്ചു തരാം. അത് നിങ്ങൾ അപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫേസ് പാക്കിൽ ശരിക്കും പറഞ്ഞാൽ ബ്ലീച്ചിങ് പ്രോപ്പർട്ടീസ് ചേർക്കുന്നുണ്ട്. അത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെയാണ്. ബ്ലീച്ചിങ് പ്രോപ്പർട്ടീസ് ചേർക്കുന്നുണ്ട്, പിഗ്മെൻറ്റേഷൻ ഉള്ളതുണ്ട്, പിന്നെ നിങ്ങളുടെ മെലാനിൻ, നിങ്ങളുടെ സ്കിന്നിലെ മെലാനിൻ റിഡ്യൂസ് ചെയ്യാനുള്ള പ്രോഡക്റ്റുകളുണ്ട്. മുഖക്കുരു വന്നിട്ടുള്ള പോയവർക്ക് പക്ഷെ കറുത്ത പാടവിടെ കാണും, അതിൻ്റെ ആണിയൊക്കെ ഇരുന്നിട്ടുള്ള കറുത്ത പാടുകളുണ്ടല്ലോ, അത് എന്ത് ചെയ്താലും പോകാത്തവർക്ക്, അതിനൊക്കെ പറ്റിയ കുറച്ച് പ്രോപ്പർട്ടീസ് എല്ലാം കൂടെ ചേർത്തിട്ട് സ്കിൻ വൈറ്റനിങ്ങിനും എല്ലാം കൂടെ ചേർത്തിട്ടുള്ളൊരു ഫേസ് പാക്കാണ് ഇത്. അപ്പം നിങ്ങൾക്ക് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ളൊരു പാക്കാണ്. അതിന് മുമ്പ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യണം. അത് ഫേസ് വാഷ് ഒന്നും ഉപയോഗിച്ചില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് വെച്ചിട്ട് നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിനാണെങ്കിലും അല്ലാതെ എന്ത് കാര്യം ചെയ്താലും അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ആ ഒരു നാച്ചുറൽ പ്രോഡക്റ്റ് തന്നെ ഉപയോഗിക്കണം. അതിനിടയ്ക്ക് നമ്മൾ കെമിക്കലൊന്നും, ഫേസ് വാഷ്, സോപ്പ് അങ്ങനത്തെ സാധനങ്ങൾ, ഇപ്പം ഈവൻ ഹെയറിലാണെങ്കിൽ ഷാംപു അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഉപയോഗിക്കുന്നത് നാച്ചുറൽ പ്രോഡക്ട്സ് വെച്ചിട്ടുള്ളതാണെങ്കിൽ ഒരു രണ്ട് ദിവസമെങ്കിലും മാക്സിമം കെമിക്കലൊന്നും യൂസ് ചെയ്യാതിരിക്കുക. കാര്യം നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടണമെങ്കിൽ ഈ രണ്ടും കൂടെ കെമിക്കലും നാച്ചുറലൂടെ ആകുമ്പം അത് രണ്ടും രണ്ടായിട്ട് അതുകൊണ്ട് ഗുണമൊന്നും ഉണ്ടാകത്തില്ല, ചെയ്തുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാകത്തില്ല. അപ്പം നമുക്ക് അതിന് മുമ്പ് തന്നെ നമ്മുടെ ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്ത ശേഷം നമ്മൾ എന്താ ഫേസ് വാഷ് ഇട്ടൊന്നും ക്ലീൻ ചെയ്താലൊന്നും അത്ര ക്ലീൻ ആവത്തില്ല. അതിനായി അടിപൊളി സാധനമാണ് ഞാനിവിടെ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പം ക്ലീൻ ചെയ്യണം, അതിനുശേഷം നമ്മുടെ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യുക. അപ്പം ക്ലെൻസറുണ്ട്, ക്ലീനിങ് ഉണ്ട്, ക്ലെൻസ് ചെയ്യുന്നുണ്ട്, പിന്നെ ഒരു സ്റ്റീമർ യൂസ് ചെയ്യും. സ്റ്റീമർ നിങ്ങൾക്ക് എന്താ പറയുക, വീട്ടിലുള്ള എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. സ്റ്റീമർ തന്നെ വേണമെന്നില്ല, അത്യാവശ്യം ഒരു പുട്ടുകുടം കിട്ടിയാലും മതി. അതിനകത്ത് വെള്ളം നമ്മൾ പനിയൊക്കെ പിടിക്കുമ്പോൾ ആവി പിടിക്കത്തില്ലേ, അപ്പോൾ അതിന് ഉപയോഗിക്കാറില്ലേ, അങ്ങനെ മതി. നമുക്ക് ജസ്റ്റ് നമ്മുടെ നന്നായിട്ട് മുഖം ഒന്ന് ആവി തട്ടി മുഖത്തെ പോർസൊക്കെ ഒന്ന് ഓപ്പൺ ആവും, അത് മാത്രമേ ഉള്ളൂ നമ്മുടെ. അപ്പം നമുക്ക് വലിയ സെറ്റപ്പൊന്നും വേണമെന്നൊന്നുമില്ല, ജസ്റ്റ് ആവി ഒന്ന് പിടിച്ചാൽ മതി. അപ്പം അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് ക്ലീൻ ചെയ്യുക. നമ്മൾ ഇപ്പം നമ്മുടെ ഫേസിൽ മേക്കപ്പ് ഒന്നുമില്ല, ഒന്നുമില്ലെങ്കിൽ നമുക്കൊന്നും ഞാൻ മുഖം വാഷ് ചെയ്തു ഫേസ് വാഷ് ഇട്ടു എൻ്റെ മുഖം ക്ലീനാണെന്ന് അങ്ങനെയല്ല. അപ്പം നമുക്ക്
എങ്ങനെയാണ് നമ്മുടെ ഫേസിൽ എന്തോരം ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു സാധനമാണ് ഞാൻ പറയുന്നത്. അത് വേറൊന്നുമല്ല, വെളിച്ചെണ്ണയാണ് കേട്ടോ നിങ്ങൾ ഉപയോഗിക്കുന്ന കോക്കനട്ട് ഓയിൽ, അത് ഏതാണെങ്കിലും വെളിച്ചെണ്ണയാണ് ഞാനിവിടെ നിങ്ങളുടെ സ്കിന്നിൽ എന്തുമാത്രം അഴുക്കുണ്ട് എന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അതെങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ആദ്യം നമ്മുടെ കയ്യിൽ ഒരു വെളിച്ചെണ്ണ കുപ്പി എടുക്കുക, എന്നിട്ട് ഒരു തുള്ളി കുറച്ച് മതി കേട്ടോ, ഒരുപാട് വെളിച്ചെണ്ണ എല്ലാം മുഖത്ത് തേക്കണമെന്നല്ല പറഞ്ഞ്, ജസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് നമ്മുടെ ഫേസിലാകെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് കൊടുത്ത് നല്ല സർക്കുലർ മോഷനിൽ ഒന്ന് മസാജ് ചെയ്യുക, നല്ലപോലെ മസാജ് ചെയ്യണം. നമ്മുടെ ഫേസ് മസാജ് ചെയ്യുന്നത് സ്കിന്നിൽ അതിലെ ഫേസിൽ വല്ലപ്പോഴും, നിങ്ങളിപ്പോൾ ഞായറാഴ്ചയൊക്കെ വീട്ടിലിരിക്കുകയാണെങ്കിൽ ആ സമയത്താണെങ്കിലും വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്ന ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടിയിട്ട് നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റൺ ചെയ്യാനും എന്താ പറയുക, ഒരു രക്തയോട്ടം കിട്ടും, രക്തപ്രസാദം എന്നൊക്കെ പറയുന്നില്ലേ, മുഖത്തൊരു തെളിച്ചം തോന്നത്തില്ലേ, അത് നമ്മുടെ സ്കിൻ അത് ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന ആ മുഖത്ത് ഇടയ്ക്കൊക്കെ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിച്ചിട്ട് വെറുതെ ഒന്ന് ഫേസ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. വല്ലപ്പോഴൊക്കെ രക്തയോട്ടമൊക്കെ ഉണ്ടാവും കേട്ടോ, അപ്പം നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതനുസരിച്ച് അപ്പം ഈ മസിൽസൊക്കെ ഒന്ന് വലിഞ്ഞിട്ട് നല്ലതായിട്ടിരിക്കും. അപ്പം നമുക്ക് അതിൻ്റെതായ മാറ്റം നമ്മുടെ സ്കിന്നിലുണ്ടാവും. അപ്പം ഞാനിന്ന് അതാണ് പറയുന്നത്, സ്കിന്നിനകത്ത് എന്തൊക്കെ ചേഞ്ച് ഈ ഒരു മസാജ് ചെയ്യുന്നതിലൂടെ വരാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ നമ്മുടെ ഡസ്റ്റ് മെയിനായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ പോകുന്നത് എന്തോരം ഡസ്റ്റ് പാർട്ടിക്കിൾസ് നിങ്ങളുടെ ഫേസിലുണ്ടെന്നാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു വെളിച്ചെണ്ണ കുപ്പി എടുക്കാം. അപ്പം ഞാനിപ്പോൾ വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത് പാരഷൂട്ടാണ്. പാരഷൂട്ടിൻ്റെ ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതങ്ങ് എടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ അതെടുത്തു, കുറച്ച് കോട്ടൺ വേണം, അത് വെച്ച് തുടയ്ക്കാനാണ്. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, വെളിച്ചെണ്ണ എടുത്തിട്ട് കുറച്ചെടുത്ത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് കുറച്ചെടുത്തിട്ട് നമ്മുടെ ഫേസിൽ ആകെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക വെളിച്ചെണ്ണ. നമ്മുടെ സ്കിന്നിലൊക്കെ ഇങ്ങനെ വെളിച്ചെണ്ണ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലത് കേട്ടോ. അപ്പം നമുക്കിട്ട് നല്ല രീതിയിൽ മസാജ് ചെയ്യണം ഫുള്ള്. എന്ന് വെച്ചാൽ ഒരുപാട് ഒന്ന് അപ്ലൈ ചെയ്യേണ്ട, കുറച്ച് മതി. അത്യാവശ്യം ഫേസിൽ എല്ലാം ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ, എന്നിട്ട് നന്നായിട്ട്, ഇനി ഇവൻ നിങ്ങൾ മേക്കപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും ചെയ്തിട്ടില്ലെങ്കിലും നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക. ബ്ലഡ് സർക്കുലേഷനൊക്കെ ഒന്ന് കിട്ടിക്കോട്ടെ. നമ്മുടെ ഐഡ പോർഷൻ ഭാഗത്ത് അപ്പം നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്യാം. നന്നായിട്ട് വെളിച്ചെണ്ണ വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളൊരു കോട്ടൺ എടുക്കുക. കോട്ടൺ ഈ പഞ്ഞി എടുത്തിട്ട് നമ്മുടെ ഫേസിൽ നന്നായിട്ട് ഇങ്ങനെ മുറുക്കി ഒന്ന് തുടച്ചിങ്ങെടുക്കുക. നിങ്ങളിങ്ങനെ വല്ലപ്പോഴും ചെയ്തു നോക്കണം കേട്ടോ. ഓ നല്ല അഴുകുണ്ട് കേട്ടോ, കാണാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എത്ര ഫേസ് വാഷ് ഇട്ടെന്ന് പറഞ്ഞാലും നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നതോറും പിന്നെയും പിന്നെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് നമ്മളെ മുഖത്തും ദേഹത്തും ഒക്കെ ഇങ്ങനെ അടിച്ചുകൊണ്ടേ ഇരിക്കുകയല്ലേ. പ്രത്യേകിച്ച് പുറത്തൊക്കെ പോയിട്ട് വന്നിട്ട് ഇരിക്കുവാണെങ്കിൽ നിങ്ങളിത് കണ്ടാൽ അത്ഭുതപ്പെട്ടു പോകും. നിങ്ങൾ ദയവ് ചെയ്ത് ഇതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഭയങ്കര എഫക്റ്റീവായിട്ടൊരു സാധനമാണ് ഈ ഒരു വെളിച്ചെണ്ണ വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുക്കുക. ശരിക്കും പറഞ്ഞാൽ നല്ല അഴുക്കുണ്ട്, എനിക്ക് അതൊരു കാണിക്കാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ ഇത് കണ്ട് പോകാം. ഈ പോർഷന് എല്ലായിടും നന്നായിട്ട് തുടച്ചെടുക്കണം കേട്ടോ. അത്യാവശ്യം നിങ്ങൾ ലിപ്പിൽ ചേർക്കാം. നിങ്ങൾക്ക് ഈ ഒരു ഓയിൽ മസാജ് ചെയ്ത് കഴിഞ്ഞ ശേഷം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ സ്കിന്നിൽ എന്തോരം ഇതുണ്ടെന്ന്. അപ്പം നിങ്ങളിപ്പോൾ കുറേ പേര് വിചാരിക്കുന്നുണ്ടായിരിക്കും, ഞാനൊക്കെ എപ്പോഴും ഫേസൊക്കെ വാഷ് ചെയ്യുന്നതാണ്, ഞാൻ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, എനിക്ക് ഇത്ര അഴുക്കൊന്നും വരാൻ പോകുന്നില്ലെന്ന്. പക്ഷേ അങ്ങനെയല്ല, നിങ്ങൾ ഇത് ചെയ്ത് നോക്കുക, ഒരു തവണയെങ്കിലും ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങൾക്കപ്പോൾ മനസ്സിലാവും എന്തോരം ഞാൻ പറഞ്ഞ എന്തുമാത്രം ശരിയാണെന്ന്. ഓക്കെ ഓക്കെ. അപ്പം ഞാൻ ഫേസ് നല്ലോണം ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ക്ലെൻസിങ് ആണ്. ക്ലെൻസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ടൊമാറ്റോയും ഷുഗറുമാണ്, നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആണ്.
അപ്പോൾ അതിൻ്റെ ഗുണം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ക്ലെൻസിങ് എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിമൂവൽ ഓഫ് ഡേർട്ട്, ഓയിൽ, എന്തെങ്കിലും ഇപ്പം തന്നെ ഞാൻ ഓയിൽ കഴിച്ചല്ലോ, ആ ഒരു ഇതും, പിന്നെ നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും ഇനിയും പോകാത്ത എന്തെങ്കിലും അഴുക്കുകളോ പാടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ, പാടുകളല്ല അഴുക്കുകളോ മറ്റും ഉണ്ടെങ്കിൽ അതൊന്ന് റിമൂവ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ പഴയ ഡെഡ് ആയിട്ടുള്ള സെൽസ്, സ്കിന്നിലെ സെൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാനെ കൊണ്ടാണ് നമ്മളിവിടെ ഇപ്പോൾ ക്ലെൻസിങ് ചെയ്യാൻ പോകുന്നത്. ശരിക്കും നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്ന ടൊമാറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാച്ചുറൽ ബ്ലീച്ചിങ് ഏജൻ്റ് ആണ്. ഇതിനകത്ത് ഇഷ്ടംപോലെ ആൻറ്റി ഓക്സിഡൻറ്റും അതുപോലെ തന്നെ വൈറ്റമിൻ സിയും ഉണ്ട്. അപ്പോൾ നമുക്ക് പിഗ്മെൻറ്റേഷനൊക്കെ തടയും, നിങ്ങൾക്ക് സ്കിന്ന് കുറച്ചുകൂടെ ബ്രൈറ്റ് ആവും, പിന്നെ നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന ഡാർക്ക് സ്പോട്ടൊക്കെ ഉണ്ടെങ്കിൽ, കുത്തുകുത്തു പാടുകളൊക്കെ, ഇവിടെയൊക്കെ ചെറിയ ചെറിയ പാടുകളൊക്കെ ഉണ്ടല്ലോ, ചിലർക്ക് മൂക്കിൻ്റെ മണ്ടയിലായിരിക്കും, അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യും. കാരണം വൈറ്റമിൻ സിയുടെ പിന്നെ ആൻറ്റി ഓക്സിഡൻറ്റും ഒക്കെ ഒരുപാടുള്ള ഒരു സാധനമാണ് തക്കാളി. അത് വളരെ എഫക്റ്റീവാണ്. അങ്ങനെ തക്കാളി അലർജി ആയിട്ടുള്ള ആർക്കും തന്നെ ഉണ്ടാവില്ല, പിന്നെ അധികം അങ്ങനെ ആർക്കും. ഞാൻ പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് സ്കിൻ പ്രോബ്ലം ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ചെയ്യാതിരിക്കുക കേട്ടോ, പിന്നെ ഞാൻ പറഞ്ഞിട്ടാന്ന് പറയരുത്. അതുകൊണ്ട് തന്നെ സ്കിൻ പ്രോബ്ലം എന്തെങ്കിലും എന്താ പറയുക, ഇതൊന്നും തേച്ചാൽ ബേണിംഗ് സെൻസേഷൻ ഒന്നും ഉണ്ടാവാറില്ല. പക്ഷെ നിങ്ങൾക്ക് സ്കിന്നിന് എന്തെങ്കിലും ഇഷ്യൂ ഉള്ളവരാണ് എങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ സ്കിപ്പ് ചെയ്യുക. അപ്പോൾ അല്ലാത്തവരുടെ കാര്യമാണ് പറയുന്നത്. പിന്നെ ഷുഗർ നമ്മൾ ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ഭയങ്കര ക്രിസ്റ്റൽ പോലിരിക്കുന്ന ഒരുപാട് മൂർച്ചയേറിയ ക്രിസ്റ്റൽ പോലിരിക്കുന്ന വലിയ വലിയ ഇതൊക്കെ കിട്ടുമല്ലോ, ഭയങ്കര തരികളുള്ളത്, അങ്ങനത്തെ ഒരു മീഡിയം തരികളവേ എടുക്കാവൂ. ഒരുപാട് മിനിസും ആവരുത്, എന്നാൽ ഒരു മീഡിയം തരി. എന്നാൽ ഒരുപാടായി കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്ന് വളരെ നേർത്തതാണെങ്കിൽ അത് മുറിയാൻ നമ്മൾ സ്ക്രബ് ചെയ്യാൻ പോകണം. അപ്പം ഭയങ്കര ചിലപ്പം മുറിഞ്ഞ് പാട് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നോർമലായിട്ടുള്ള പഞ്ചസാര എടുക്കുക കേട്ടോ. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാലും, ഈ ഡെഡ് സെൽസൊക്കെ റിമൂവ് ചെയ്യാനെ കൊണ്ടും സ്കിന്നിനെ കുറച്ച് മോയ്സ്ചറൈസ്ഡ് ഇരിക്കാനും കൊണ്ടാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലെൻസിങ്ങിലേക്ക് പോകാം. പാത്രത്തിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഉണ്ടോ, പഞ്ചസാര എടുത്തു, പിന്നെ ഒരു തക്കാളി, ചെറിയ തക്കാളിയാണ് രണ്ടായിട്ട് മുറിച്ചു, എന്നിട്ട് അതിൻ്റെ ഒരു പോർഷനാണ് അത് ഈ പഞ്ചസാരയിൽ ഇങ്ങനെ മുക്കുക. അത്യാവശ്യം നല്ല മുക്കുക, അത് തിന്നാൻ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇപ്പം നമുക്ക് ഫേസിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യുക, ഈ പാത്രം ഇങ്ങനെ പിടിച്ചോളൂ. കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് ജ്യൂസ് പോലെ ഇങ്ങനെ ഇറങ്ങും, അപ്പം താഴെയെല്ലാം വീണ് കുളമാവും. അതുകൊണ്ട് നമ്മളിങ്ങനെ ജസ്റ്റ് പാത്രം പിടിക്കുക. ഈ തക്കാളി അത്യാവശ്യം ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു നല്ല ഫീലായിരിക്കും. കാരണം നല്ല തണുപ്പായിരിക്കും. ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നന്നായിട്ട് മസാജ് ചെയ്യുക, നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. നിങ്ങളുടെ ബോഡി ഫുള്ള്, നിങ്ങൾ സ്കിന്നിൽ ഫുള്ള് അപ്ലൈ ചെയ്യുക. അപ്പം നമ്മൾ ഇത് നന്നായിട്ട് അമർത്തി തന്നെ ഇത് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിന് പഞ്ചസാരയിൽ കൂടെ ഡിപ്പ് ചെയ്തിട്ട് വേണം ഇങ്ങനെ സ്ക്രബ് ചെയ്യാൻ. അപ്പം ഇതിനകത്ത് നിന്ന് ആ ജ്യൂസ് ഇറങ്ങി വരികയും ചെയ്യും. നിങ്ങൾ ഫേസിൽ എല്ലായിടം കിട്ടും, നമുക്ക് ചുണ്ടിലും എല്ലാം അപ്ലൈ ചെയ്യുക കേട്ടോ. അത്യാവശ്യം എന്താ പറയുക, ഭയങ്കര തരിയോ, നിങ്ങളുടെ സ്കിന്നിനനുസരിച്ച് വേണം എടുക്കാൻ. കാര്യമെന്ന് വെച്ചാൽ ഒരുപാട് ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നാണെങ്കിൽ ഒരുപാട് തരിയുള്ള പഞ്ചസാരയൊന്നും എടുക്കാൻ പോകരുത്. അപ്പം നമുക്ക് വേദന എടുക്കും, തന്നെയല്ല ചെറിയ ചെറിയ പോറലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു നോർമലായിട്ട് എന്ന് പറഞ്ഞ് പൊടിക്കുകയൊന്നും ചെയ്യരുത്. പൊടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിന്ദു, പിന്നെ ഇത് സ്ക്രബ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടൊരു ഗുണവും ഇല്ലാതായിപ്പോൾ. അപ്പോൾ ഇത് വെച്ച് നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. ഇതിങ്ങനെ സ്ക്രബ് ചെയ്തിട്ട് മിനിമം കുറച്ച് നേരമെങ്കിലും, ഒരു 10 മിനിറ്റെങ്കിലും ഇങ്ങനെ നമുക്ക് സ്ക്രബ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു 10 മിനിറ്റെങ്കിലും ഇത് വെക്കണം, എങ്കിൽ ഒരു ആ ഒരു നമ്മൾ പിഗ്മെൻറ്റേഷനൊക്കെ പോകാനും കൊണ്ട് വൈറ്റമിൻ സി ആണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർവ് ചെയ്യാൻ കുറച്ച് ടൈം കൊടുക്കണം. അപ്പോൾ അതുപോലെ കുറച്ച് കുറേ നേരം നമുക്ക് ഈ ഒരു നമ്മൾ ഫേഷ്യൽ ചെയ്യുമ്പോൾ കണ്ടിട്ടില്ലേ, മൂന്നാല് സ്റ്റെപ്പുകളുണ്ടല്ലോ, കുറേ അധികം സ്റ്റെപ്പുകളുണ്ട്. അതിൽ കൂടുതലായിട്ടും നമുക്ക് ഈ ഒരു മസാജാണ്. അപ്പം നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ എത്രത്തോളം കൂട്ടുന്നോ അത്രയും നമ്മുടെ മുഖത്ത് ഒരു ഒരു ബ്രൈറ്റ്നസ് ഉണ്ടാകും. ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതുകൊണ്ടുണ്ടാകുന്നതാണത്. അപ്പം നമ്മൾ ഈ ഒരു എന്താ സ്ക്രബ് ചെയ്യുമ്പോൾ ഈ ഒരു മസാജാണ് ശരിക്കും വേണ്ടത്. ഞാൻ എപ്പോഴും പറയാനുണ്ട്, നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങളെ ഫേസിൽ നെക്കിൽ, ഞാനിപ്പം ഈ ഒരു ഫേസ് പാക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ അതാണെങ്കിൽ നിങ്ങളുടെ ഫുൾ ബോഡി നിങ്ങൾക്ക് ചെയ്യാം. അതല്ല അത്രയും എമൗണ്ട് എടുക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ നെക്കിലും അതുപോലെ തന്നെ ചെവി, പിന്നെ നമ്മുടെ കൈ, അത് ഇത്രയും അവോയ്ഡ് ചെയ്യരുത്. അതൊന്നിച്ച് തന്നെ ഇതിൻ്റെ കൂടെ ചെയ്യണം. കാരണം എല്ലാവരും എന്ത് ചെയ്താലും മുഖത്ത് മാത്രം ഇട്ടേക്കും, അപ്പം അവരെയും കൂടെ അവോയ്ഡ് ചെയ്യാതെ ചേർക്കുക. കമ്മല്
സാധാരണ ഇത് ഞാൻ കുളിക്കുന്നതിന് തൊട്ട് മുമ്പാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അപ്പം നമുക്ക് പ്രശ്നമില്ല, ബട്ട് ഇത് ഫുള്ള് നമ്മുടെ ദേഹത്ത് ഫുള്ള് തേക്കുകയും ചെയ്യാം. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു തക്കാളിയെ എന്തോരം യൂസ് ചെയ്യാമോ അത്രയും യൂസ് ചെയ്യണം. നമ്മൾ ഫുള്ള് എടുക്കണം കേട്ടോ, ഫുള്ള്. എന്നിട്ട് നമ്മുടെ നാരങ്ങയൊക്കെ ഞെക്കി ഇങ്ങനെ വെക്കില്ലേ, അതേപോലെ തിരിച്ചിങ്ങനെ അമർത്തി വെച്ചിട്ട് തിരിച്ചിങ്ങനെ വെക്കുക. മാക്സിമം ഇതിനെ യൂട്ടിലൈസ് ചെയ്യണം. എന്നിട്ട് ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്റ്റീമർ ഉപയോഗിക്കാം. നമുക്ക് സ്റ്റീമർ വേണം. അപ്പോൾ നമ്മൾ അതിന് ശേഷം നമ്മൾ ഈ ഫേസ് പാക്ക് കൂടെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് 100% ഞാൻ ഉറപ്പ് വരുന്നു നല്ലൊരു റിസൾട്ട് ആയിരിക്കും കിട്ടാൻ പോകുന്നത് കേട്ടോ. നിങ്ങൾക്ക് ആ ഓയിൽ മസാജ് ചെയ്തപ്പോൾ തന്നെ നല്ല ഇത് തോന്നിയില്ല, അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നിങ്ങളുടെ ഒരു പെട്ടെന്നൊരു കളർ ചേഞ്ച് വരെ വന്നില്ലേ. അതിലും വലിയ കളർ ചേഞ്ചാണ് ഇനി വരാൻ പോകുന്നത്. അപ്പം ഞാൻ ഫുള്ള് ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്, കഴുത്തിലധികം ചെയ്തിട്ടില്ല. ഇപ്പം വീഡിയോ എടുക്കുകയായതുകൊണ്ട് അപ്പോൾ ഫുള്ള് ചെയ്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നേരം ഇങ്ങനെ വെച്ചിരുന്നാൽ നല്ല എഫക്റ്റീവാണ്, കാരണം ആ സ്കിന്നിലേക്ക് ഒന്ന് അബ്സോർബ് ചെയ്തോട്ടെ. കുറച്ച് ടൈം, നമ്മൾ ഫേസിലാണെങ്കിൽ വല്ല നമുക്കിതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു കുറച്ച് ടൈം എടുത്തിട്ട് റിലാക്സ് ചെയ്ത് ചെയ്യണം, കാരണം പെട്ടെന്ന് ചെയ്ത് പെട്ടെന്ന് തീർത്തിട്ട് നമുക്ക് ഒരു ബലം ഉണ്ടാവാതെ പോകരുത്. അപ്പോൾ അബ്സോർബ് ചെയ്യാനൊക്കെ കുറച്ച് ടൈം കൊടുക്കുക. അതിന് ശേഷം ഒരു 5 മിനിറ്റ്, ഇപ്പം ഞാനൊരു കുറച്ച് സമയമായല്ലോ, അപ്പം ഒരു 5 മിനിറ്റ് കൂടെ കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് നല്ല തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്യാം. ഞാൻ ഫേസ് വാഷ് ചെയ്തു, ജസ്റ്റ് വെള്ളം ഒഴിച്ചൊന്ന് നന്നായിട്ടൊന്ന് കഴുകുക. അതിന് ശേഷം നമ്മൾ ഫേസ് തുടയ്ക്കുന്നത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇല്ല, കുറേ അധികം ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഫേസ് തുടയ്ക്കുന്ന ഒരു തോർത്തോട്ടോലോ എന്തെങ്കിലും എടുത്തിട്ട് ഭയങ്കര ആഞ്ഞ ശക്തിയായിട്ട് മുഖം തുടയ്ക്കുക, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മളെപ്പോഴും ഇങ്ങനെ ഒപ്പിയെടുക്കുകയോ ചെയ്യാവൂ വെള്ളം, ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തോർത്തോ ടവലോ നിങ്ങളുടെ കയ്യിലുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമ്മുടെ സ്കിന്നല്ലേ, അതിനെ കുറേ കൂടെ കെയർ ചെയ്ത് നോക്കിയാൽ കൊണ്ടേ നമുക്കത് അത് നല്ല രീതിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ അത് ഭംഗിയായിട്ടിരിക്കത്തുള്ളൂ. പിന്നെ അല്ലാതെ നമ്മൾ ഭയങ്കര ഹാർഷായിട്ടൊക്കെ അതിനെ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ റിസൾട്ടും അങ്ങനെ തന്നെയായിരിക്കും. നമ്മൾ ഇത്രയും നന്നായിട്ട് കെയർ ചെയ്യുന്നു അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കും നമ്മുടെ സ്കിന്ന്. നമ്മൾ അപ്പോൾ ഒരാളെ കണ്ടിട്ട് അവരെ നല്ല വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കുകയാണ്, ഒരാളെ കണ്ട് ഭയങ്കര സുന്ദരികളാണ് അല്ലെങ്കിൽ സുന്ദരന്മാരാണ് എന്ന് പറയുമെങ്കിൽ അവരെന്തുമാത്രം അവരെ സ്കിന്നെ കെയർ ചെയ്യുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുക ആദ്യം. നമ്മുടെ സ്കിന്ന് വളരെ മോശമായിട്ടിരിക്കും. ഇപ്പം നിറം ഏതും ആയിക്കോട്ടെ, വെളുപ്പോ കറുപ്പോ എന്തോ ആയിക്കോട്ടെ, പക്ഷേ നിങ്ങളുടെ സ്കിന്ന് ഹെൽത്തി ആയിട്ടിരുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം നിങ്ങൾ തന്നെയാണ്. അപ്പം ആരെങ്കിലും ചിന്തിക്കുന്നത് വെളുപ്പും കറുപ്പും ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് പിന്നെ എന്തിനാണ് ഈ സ്കിൻ വൈറ്റനിങ് പോലുള്ള ഫേസ് പാക്കുകൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ മനുഷ്യനും എന്താ പറയുക, കുറച്ച് ഫെയർ ആയിട്ടിരിക്കാനാണ് താല്പര്യപ്പെടുന്നത് അല്ലേ, കുറച്ച് കളറാക്കിയായിട്ടും നല്ല ഭംഗിയായിട്ടിരിക്കാനാണ് താല്പര്യപ്പെടുന്നത്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ വീഡിയോ ചെയ്തത്. താല്പര്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാം, പക്ഷേ നിങ്ങളാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ ആഗ്രഹിക്കുന്നത്. ഞാൻ കുറേ കൂടെ കറുക്കാൻ എന്ത് ചെയ്യും, കുറേ കൂടെ കറുത്ത് പോകാൻ എന്തെങ്കിലും ചെയ്യും എന്ന് പറഞ്ഞ് ആരും യൂട്യൂബിൽ തപ്പാറില്ല അതുപോലത്തെ വീഡിയോസ്. അതിനു വേണ്ടി ഫേസ് പാക്കുകളോ ആരും ഒന്നും ചെയ്യാറില്ല. എല്ലാവർക്കും നമ്മുടെ സ്കിൻ ഭംഗിയായിട്ടിരിക്കാനും ഒക്കെ നോക്കത്തുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയുള്ളൊരു ഫേസ് പാക്കാണ് അപ്പോൾ ഇത്. അപ്പോൾ സ്കിന്നെ അതുപോലെ തന്നെ കെയർ ചെയ്യുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. നന്നായിട്ട് വെള്ളം കുടിക്കുന്നവരെ സ്കിന്ന് നല്ല ഗ്ലോയിങ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു സ്റ്റീമറാണ്. സ്റ്റീമർ ഉപയോഗിച്ചിട്ട് ഒന്ന് ആവി പിടിക്കാൻ പോവാണ്. ആവി പിടിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിലെ പോർസൊക്കെ ഓപ്പൺ ആവാനെ കൊണ്ടാണ്. അപ്പോൾ അത് വളരെ നല്ലതാണ് നിങ്ങളുടെ സ്കിന്നിന് വേണ്ടി. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, സ്റ്റീമറൊന്നും വീട്ടിലില്ലാത്തവർ വിഷമിക്കേണ്ട. ഏതെങ്കിലും നമ്മുടെ ആവി പിടിക്കത്തില്ലേ പനിയൊക്കെ വരുമ്പോൾ, അതേപോലെ ചെയ്താൽ മതി. ഒരു പുട്ടോടെ എടുക്കുക, അതിലേക്ക് കുറച്ച് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഒരു എന്താ പറയുക, ഒരു ബ്ലാങ്കറ്റോ ബെഡ്ഷീറ്റോ എന്തെങ്കിലും കൊണ്ട് നന്നായിട്ട് മൂടിയിട്ട് നിങ്ങളുടെ ഫേസ് അതിലുമായിട്ട് ഒന്ന് കൊടുത്താൽ മതി. അപ്പം നന്നായിട്ട് വിയർക്കണം കേട്ടോ, നന്നായിട്ട് വിയർത്ത് എടുക്കുന്നത് നിങ്ങളുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. അപ്പം അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഫേസ് പാക്ക് പറയാൻ പോകുന്നത്. അപ്പം ഞാൻ നന്നായിട്ട് ആവി പിടിച്ചിട്ടുണ്ട്, ആവി പിടിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഇനി നിങ്ങൾക്കും നിങ്ങളിതുപോലെ ചെയ്തതിന് ശേഷം ഇനി അടുത്ത് ചെയ്യാൻ പോകുന്ന ഫേസ് പാക്കാണ്. അപ്പം ഞാൻ ഫേസ് പാക്ക് എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ, ഡയറക്റ്റും കാണിച്ചു തരാം. അപ്പം ഇങ്ങനെ ഈ കയ്യിലെടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് പെട്ടെന്ന് എനിക്കത് കാണിക്കാനും വലിയ ബുദ്ധിമുട്ടാണ്, അല്ലാതെ തന്നെ കാണിച്ചു തരാം. അപ്പം നമുക്ക് അടുത്ത് പോകാൻ പോകുന്നത് ഫേസ് പാക്കിലേക്കാണ്. ഇങ്ങനെ ഫേസ് പാക്ക് ഉണ്ടാക്കാം, എന്നിട്ട് അത് അപ്ലൈ ചെയ്യുന്ന രീതിയും കൂടെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം ഞാൻ ഇതിന് വേണ്ടി ഒരു ഗ്ലാസ് ബൗളാണ് എടുത്തിരിക്കുന്നത്. ഇച്ചിരി വലിയ ഗ്ലാസ് ബൗളാണ് എടുത്തിരിക്കുന്നത്, വേറെ ഒന്നും അല്ല. ഞാൻ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുന്നുണ്ട്, അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു പാത്രം നിങ്ങൾക്ക് എടുത്താൽ മതി. ഇതിലേക്ക് ഞാൻ ആദ്യം ആഡ് ചെയ്യുന്നത് പൊട്ടറ്റോ ആണ് കേട്ടോ. പൊട്ടറ്റോ നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണമെങ്കിൽ നമുക്ക് ഫേസിൽ നല്ലപോലെ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ, ഒരു മാസ്ക് പോലെ.
അല്ലെങ്കിൽ അത് ഇളകി ഇളകി പോകും. പൊട്ടറ്റോ എന്ന് പറഞ്ഞാൽ ഒരു മൈൽഡ് ബ്ലീച്ചിങ് പ്രോപ്പർട്ടി ആണ്. ഇത് നിങ്ങളുടെ സ്കിന്നിലെ മെലാനിൻ റെഡ്യൂസ് ചെയ്യാനെ കൊണ്ട് അതിൻ്റെ പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്യാനെ കൊണ്ട് ഭയങ്കരമായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ റെഡ്യൂസ് ഹൈപ്പർ പിഗ്മെൻറ്റേഷനും പിന്നെ സ്കിൻ നമ്മുടെ സ്കിൻ ടോണ് ലൈറ്റൺ ചെയ്യാനെ കൊണ്ട്. അപ്പോൾ ഇതിനേക്കായി ഒരു വലിയ കാര്യം എന്ന് വെച്ചാൽ വൈറ്റമിൻ സിയുടെ ഭയങ്കര ഒരു കലവറയാണ്. അതുകൊണ്ട് കൊളാജൻ പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്യാനെ കൊണ്ട് ഇത് വളരെ സഹായിക്കുന്നു. അത് സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റിക്ക് കൂട്ടാനൊക്കെ ഭയങ്കര മുറുക്കമുള്ളവർക്കൊരു അയച്ചിൽ കിട്ടും. പിന്നെ കാറ്റക്കൊളക്സ് എന്ന് പറഞ്ഞ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് ഡാർക്ക് സ്പോട്ടും ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് മാറാനെ കൊണ്ട് നല്ലതാണ്. പിന്നെ ഞാൻ നേരത്തെ എടുത്തതിൻ്റെ തക്കാളി ഉണ്ടല്ലോ, അത് കുറച്ച് നേരത്തെ എടുത്തതിൻ്റെ കുറച്ച് തക്കാളി ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ടാനൊക്കെ റിമൂവ് ചെയ്യാനെ കൊണ്ടും നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണല്ലോ. അപ്പോൾ ഞാൻ ഒരു സ്കിൻ ബ്രൈറ്റനിങ്ങിന് വേണ്ടി ചെറുതായിട്ട് നമ്മൾ എടുത്തതിൻ്റെ ബാക്കി കൊടുത്തു. ഇനി ഞാൻ അതിനകത്ത് ചേർക്കാൻ പോകുന്നത് ടർമറിക്കാണ്. ടർമറിക്ക് എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റൻ പിഗ്മെൻറ്റേഷന് വേണ്ടിയുള്ള ഉപയോഗിക്കുന്ന ഒരു അടിപൊളി സാധനമാണ്. ഇതിനകത്ത് കുറേയധികം ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട്. നമ്മുടെ ടർമറിക്കിൻ്റെ എൻസൈം ആയിട്ടുള്ള എസെൻസ് ആയിട്ടുള്ള കുർക്കുമിന് അടങ്ങിയിട്ടുണ്ടായതുകൊണ്ട് ഇത് ഭയങ്കര ഡ്രൈ സ്കിന്നുള്ളവർക്ക് വളരെ നല്ലതാണ്. ഹീൽ ചെയ്യാനെ കൊണ്ട് വളരെ എഫക്റ്റീവായിട്ടൊരു സാധനമാണ്. പിന്നെ വെളുക്കാൻ എല്ലാവരും ഉപയോഗിക്കുന്ന നോർമലി ഉപയോഗിക്കുന്ന ഒരു നാച്ചുറൽ പ്രോഡക്റ്റ് ആണല്ലോ നമ്മുടെ മഞ്ഞളെന്ന് പറഞ്ഞത്. അത് നാടനായിരിക്കണം. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചുകയാണെങ്കിൽ അത്രയും വിശ്വസമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഞാൻ ചേർക്കുമ്പോൾ തൈര് കേട്ടോ, ലാക്ടിക് ആസിഡ് പ്രസൻ്റ് ആയിട്ടുള്ളതാണ് തൈരെന്ന് പറഞ്ഞാൽ. നല്ല തണുപ്പ് കിട്ടും, അതുപോലെ തന്നെ മോയ്സ്ചറൈസറാണ്, നറിഷ്മെൻ്റ് ഒരുപാടുണ്ട്, ഡ്രൈ സ്കിന്നിൻ്റെ ബെസ്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഇതും ഡാർക്ക് സ്പോട്ട് റെഡ്യൂസ് ചെയ്യാനെ കൊണ്ടും നിങ്ങളുടെ മുഖത്തെ പാടുകൾ പോകാനെ കൊണ്ടും നല്ലൊരു സാധനമാണ്. ഇതിനകത്ത് വൈറ്റമിൻ ബി 12 ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്കിൻ ഡിസ്കളറേഷന് നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. കട്ട തൈര് തന്നെ ചേർക്കുക. വെള്ളമായിട്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു മിക്സ് ഭയങ്കര വെള്ളമായി പോവും, അപ്പോൾ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് തന്നെ നല്ല കട്ട തൈര് ചേർക്കുക. പിന്നെ ഞാൻ ഇതിനകത്ത് ചേർക്കാൻ പോകുന്ന ലെമൺ ആട്ടോ, ലെമൺ ജ്യൂസ്. അതിനകത്ത് ഒരു ചെറിയ പീസ് പോലെ ഇരുന്നു, അതാണ് അപ്പോൾ കട്ടയായിട്ട് വീണത്. ലെമൺ ജ്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു നാച്ചുറൽ ബ്ലീച്ചിങ് എബിലിറ്റി ഉള്ളൊരു സാധനമാണ്. ഡാർക്ക് സ്പോട്ട് റെഡ്യൂസ് ചെയ്യാനെ കൊണ്ട്, അപ്പോൾ നിങ്ങളുടെ സ്കിന്നിലുണ്ടാകുന്ന ഡാർക്ക് സ്പോട്ടുകൾ മാറാനെ കൊണ്ട് ഏറ്റവും നല്ലൊരു സാധനമാണ്. ഇതിനകത്ത് വൈറ്റമിൻ സി, ഇതിനകത്ത് ടോട്ടലായിട്ട് കൂടുതലും നമ്മൾ വൈറ്റമിൻ സിയുടെ പ്രോഡക്റ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വൈറ്റമിൻ സി ഒരുപാടുള്ള സാധനമാണ് ലെമൺ ജ്യൂസ്. അതുപോലെ നിങ്ങൾക്ക് സ്കിന്നിലുണ്ടാകുന്ന ഡാമേജുകൾ, പോർസൊക്കെ ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുകയാണല്ലോ നമ്മൾ സ്റ്റീം ചെയ്തിട്ട്, അപ്പോൾ നമ്മുടെ മുഖക്കുരുവൊക്കെ വന്നിട്ടുള്ള പാടുകളുണ്ടെങ്കിൽ അതെല്ലാം മാറും. അതുപോലെ തന്നെ മെലാനിൻ റെഡ്യൂസ് ചെയ്യാനെ കൊണ്ട് ബെസ്റ്റ് ഒരു സാധനമാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക, ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പൊട്ടറ്റോ നന്നായിട്ട് അരയണം കേട്ടോ, എന്നാലേ നമുക്ക് ഫേസിൽ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നവർ പിന്നീട് എടുക്കുമ്പോൾ തൈര് ചേർത്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ കയ്യിൽ, മുഖത്തിൽ, കഴുത്തിൽ എല്ലാം നന്നായി ചെവിയിലും തേക്കണം. ഇത് നിങ്ങൾ മാക്സിമം അല്ല, മിനിമം ഒരു അരമണിക്കൂറെങ്കിലും മിനിമം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം മാത്രമേ കഴുകി കളയാവെങ്കിൽ നിങ്ങൾക്കൊരു നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. നിങ്ങൾക്ക് ഒരു മണിക്കൂർ ഇരിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ്. നിങ്ങൾ മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഇത് മുഖത്ത് അങ്ങനെ തന്നെ വെച്ചിരിക്കുക. അതിന് ശേഷം നന്നായിട്ട് മുഖത്ത് കുറച്ച് വെള്ളം തൊട്ടതിന് ശേഷം നന്നായിട്ട് മുഖം സ്ക്രബ് ചെയ്ത് തന്നെ കളയുക. വേറെ ഫേസ് വാഷും ഒന്നും യൂസ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് ദയവായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഇത് വേണ്ടാന്ന് വെക്കില്ല. നിങ്ങൾ ചെയ്തിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഇത് ഈ സ്റ്റെപ്പ് കറക്റ്റായിട്ട് എന്നിട്ട് ഈ ഫേസ് പാക്ക് കൂടെ ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്ത് വെക്കുക. മാക്സിമം ട്വൈസ് എ വീക്ക് നിങ്ങളത് ചെയ്തിരിക്കണം, കമ്പൽസറി ആണ്. അല്ലെങ്കിൽ അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടില്ല. നിങ്ങൾ ദയവായി ചെയ്ത് വെക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ അതിൻ്റെ താഴെയുള്ള ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടേക്ക് കെയർ, ബൈ ബൈ.